പോലീസ് സേനയ്ക്ക് അപമാനം വരുത്തി വെക്കുന്നവർ പുറത്തുപോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സേനയുടെ പ്രവർത്തനങ്ങൾ നിഷ്പക്ഷമായും സ്വതന്ത്രമായും നിർവഹിക്കുന്ന കാര്യത്തിൽ ബാഹ്യ ഇടപെടലുകൾ തടസ്സമാകരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ സംരക്ഷകരായും സുഹൃത്തുക്കളായും നിയമപരിപാലനം നടത്തേണ്ടവരാണ് പോലീസ്. ആ സേനയ്ക്ക് അപമാനം വരുത്തി വയ്ക്കുന്നവർക്ക് ഒരു സംരക്ഷണവും കിട്ടില്ലെന്നും അവർ സേനയ്ക്ക് പുറത്തുപോകുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. വർദ്ധിച്ചു വരുന്ന സൈബർ ആക്രമണത്തിനെതിരെ കർശന നടപടി ഉണ്ടാകണം, സുരക്ഷ ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ മുന്തിയ പരിഗണന നൽകണമെന്നും ആകസ്മികമായ സംഭവങ്ങൾ നേരിടുന്നതിന് സേന പ്രാപ്തമാകണമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. സമർത്ഥവും ശാസ്ത്രീയപരവുമായി കേസുകൾ തെളിയിക്കാൻ കഴിയുന്ന പോലീസാണ് കേരളത്തിലുള്ളത്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് പോലീസിലുള്ളതെന്നും ഇത് സേനയ്ക്ക് പുതിയ മുഖം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോലീസ് ജനങ്ങളുമായി ഏറ്റവും അധികം ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സേനയാണ്. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന സൗകര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധം ഉപയോഗിക്കുക എന്നതിന് അങ്ങേയറ്റം പ്രാമുഖ്യം നൽകേണ്ടതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടാം വാർഷിക സമ്മാനമായാണ് തൃശൂർ റൂറൽ പോലീസ് ആസ്ഥാന മന്ദിരം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചത്. കെട്ടിട സമുച്ചയത്തിൻ്റെ ശിലാഫലകം മുഖ്യമന്ത്രി പിണറായി വിജയൻ അനാച്ഛാദനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ചടങ്ങിൽ അധ്യക്ഷയായി. 2021 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട കൊരട്ടി പോലീസ് സ്റ്റേഷന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപകാരം നൽകി. കൊരട്ടി SHO ബി കെ അരുൺ, SI ഷാജു എടത്താടൻ എന്നിവർ ചേർന്ന് ഉപഹാരം ഏറ്റുവാങ്ങി. തുടർന്ന് തൃശൂർ റൂറൽ പോലീസ് മീഡിയ വിങ്ങും സ്റ്റേറ്റ് പോലീസും സംയുക്തമായി നിർമ്മിച്ച തൃശൂർ റൂറൽ പോലീസിൻ്റെ ചരിത്രരേഖകൾ ഉൾപ്പെടുന്ന ഹ്രസ്വ വീഡിയോ പ്രദർശിപ്പിച്ചു. ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. MPമാരായ TN പ്രതാപൻ, ബെന്നി ബെഹന്നാൻ, MLA മാരായ KK രാമചന്ദ്രൻ, VR സുനിൽകുമാർ, ET ടൈസൺ മാസ്റ്റർ, സനീഷ് കുമാർ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മാസ്റ്റർ, സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത്, റൂറൽ SP ഐശ്വര്യ ഡോങ്റെ, ജനപ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, തൃശൂർ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം.